ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. അഞ്ജൂസ് അവന് ഒത്ത എതിരാളിയാണെന്ന്, ഞാൻ അവനെ പറ്റിയ എതിരാളി അല്ലെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഇതിനു മുമ്പിട്ട വീഡിയോയുടെ ബാലൻസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം അതിനകത്ത് ജുനൈസ് ആരാരുടെ കൂടെ കൂട്ടുകൂടിയതിനെതിരെ ശോഭയും വീട്ടംഗങ്ങളും കിടന്ന് ബഹളം വെക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. അവരുടെ കലി അടങ്ങുന്നില്ല. ജുനൈസ് അവരെ വിട്ടുപോയി അപ്പുറം ചാടിയതിന്. അത് കാരണം ജുനൈസിനെ വ്യക്തമായിട്ട് നിനക്ക് നിലപാടില്ലെന്ന് പറഞ്ഞ് കളിയാക്കുന്ന നാദിറയും ഒക്കെ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് മാറി മാറി ജുനൈസിനെടുക്കെ ഓരോന്ന് പറഞ്ഞ് നിനക്ക് നാണമില്ലാതെ കയറി പോയിരിക്കുക, ആരാരുടെ കൂടെ അയാൾ നിന്നെ കുഴിയിൽ തള്ളി ഇടും നോക്കിക്കോ എന്നൊക്കെ ശോഭ കടന്ന് പറയുന്നുണ്ട്. ആ സീനാണ് ഇനിയും കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ തുടക്കത്തിൽ കാണിച്ച സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ ദിവസം മാരാർ അഞ്ജൂസിനെ കൊണ്ട് നടന്നു വോട്ട് ചോദിച്ചു, അതൊക്കെ ഇവർ അറിഞ്ഞിരുന്നു. അപ്പം ഇപ്പം അഞ്ജുവിനെ തള്ളി പറഞ്ഞേക്കുക, വിട്ടു കളഞ്ഞേക്കാണ്. ഇതാണ് ഇവൻ്റെ സ്വഭാവം. ഓന്ത് നീ ആണടാ എന്ന് പറയുന്ന ശോഭയാണ് കാണുന്നത്. അവരുടെ ആ ടോം ആൻഡ് ജെറി ഫൈറ്റിങ്ങിൻ്റെ അവസാന ആയുധമാണ് ശോഭ എടുത്തേക്കുന്നത്. നീയാണ് യഥാർത്ഥ ഓന്ത്. നീ സമയം മാതിരി നിറം മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം യുനസിനോട് ജുനൈസിനോട് പറഞ്ഞ് നീ സൂക്ഷിച്ചോ, നിന്നെ ഇയാൾ ഇതേമാതിരി തന്നെ എടുത്ത് പൊക്കെടുത്ത് കളയും എന്ന് പറയുന്ന ശോഭയെ ഇന്ന് നമുക്ക് കാണാം. ഇനി നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി നിലപാട് മാറ്റി പറഞ്ഞത്. ഈ മത്സരം നമുക്ക് ഒരു പഞ്ച് പിടുത്തത്തിലൂടെ ആരംഭിക്കാം. വാടാ, വരുന്നില്ലേട്ടാ, ഇതേട്ടാ അവനെ പറഞ്ഞു വിളിച്ചോട്ടായിരുന്നു. ഭക്ഷണം ഒരിക്കലും പോവരുത്. മൂന്ന് ഗ്രാം, 1 2 3 ജുനൂക്ക 4 ദ റിയൽ സ്റ്റാർ ജുനൂക്ക ദ റിയൽ സ്റ്റാർ. ജുനൈസ് എനിക്ക് എതിരാളികളെ അല്ല. അല്ല നിനക്ക് നീ പോ, അതല്ല ഞാൻ നിന്റെ അടുത്ത് ആദ്യം പറഞ്ഞു. രണ്ടാ പത്തോ അവനൊക്കെ എടുത്തോ. ഈ കാണുന്നത് ഇവർക്ക് ആർക്കും ജുനൈസ് മാരാരുടെ കൂടെ കട്ടിലേക്ക് കയറി കടന്ന് ഇനി മാരാരുടെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞത് പിടിക്കുന്നില്ല തീരെ. അപ്പം മാരാർ ഇതെല്ലാം കോമഡി ആക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ചെയ്യുന്ന പണിയെല്ലാം കോമഡി ആക്കിക്കൊണ്ട് അപ്പം ശോഭയോട് പറഞ്ഞു, ബാ പഞ്ച് പിടിക്കാൻ വരാം. ശോഭ അതാണ് ആദ്യം മറുപടി പറയുന്നത്, ഇത് ബിഗ് ബോസ് പഞ്ച് കളിയല്ലല്ലോ എന്ന് പറയുന്നത്. അപ്പം പിന്നെ വിഷ്ണുവിനെ വിളിക്കുകയാണ്, നീ പഞ്ച് പിടിക്കാൻ വരാം. അപ്പം നാദിറ അവിടെ കിടന്ന് പറയുന്നുണ്ട് നിലപാടില്ല. 5 മിനിറ്റ് മുമ്പ് മാരാറിന്റെ മുഖം മൂടി വലിച്ചു കയറുമെന്ന് പറഞ്ഞ ജുനൈസ് ആണ് ഇപ്പം നേരെ മാരാറുടെ കൂട്ടത്തിൽ ആണെന്ന് പറയുന്നത്. ഒരു നിലപാടും ഇല്ല. അനുവും അവിടെ നിന്ന് മാക്സിമം ജുനൈസിനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പം ഇതെല്ലാം കേട്ടോണ്ട് വിഷ്ണു തൻ്റെ കട്ടിലേക്ക് കിടക്കുകയാണ്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ശോഭ അകത്തെ കയറി പിടിക്കുന്നുണ്ട്. ശോഭയ്ക്ക് മനസ്സിലായി അഞ്ജൂസ് വീക്കസ്റ്റ് മത്സരാർത്ഥി ആയതുകൊണ്ടാണ് മാരാർ അങ്ങനെ പറഞ്ഞത്. അപ്പം അത് ചോദ്യം ചെയ്യാനായിട്ട് ശോഭ കുത്തി ചോദിക്കുമ്പോഴത്തേക്ക് മാരാർക്ക് മനസ്സിലായി അബദ്ധം പറ്റിയെന്ന്. മാരാർ അത് പെട്ടെന്ന് തലതിരിച്ച് പറയാണ്, അതായത് അഞ്ജൂസും ജുനൈസും ഒക്കെയാണ് മികച്ച മത്സരാർത്ഥികളെന്നും ഞാൻ വീക്കസ്റ്റ് ആയതുകൊണ്ട് വിഷ്ണു എന്നോട് യുദ്ധം ചെയ്യത്തില്ല എന്നും മാരാർ വിളിച്ച് തിരിച്ചു പറയുന്നുണ്ട്. അത് കേട്ട ശോഭയ്ക്ക് മാരാരുടെ ഐഡിയ മനസ്സിലായി. അതാണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്ന സീനിൽ. കാരണം നീ ഓന്താണാടാ, നീ ഓന്നിൻ്റെ സ്വഭാവമാണ് കണ്ടി. നീ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി പറഞ്ഞേക്കുന്നു. ശോഭയ്ക്ക് മനസ്സിലായി മാരാർ അത് വീണ്ടെടുത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. അതിനാണ് ശോഭ പറഞ്ഞത് നീയാണോടാ ശരിയായ ഓന്തെന്ന് മാരാരോട് പറയുന്ന ശോഭയെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ബാക്കി കാണാം. അഞ്ജൂസ് അവന് ഒത്ത എതിരാളിയാണെന്ന്, ഞാൻ അവനെ പറ്റിയ എതിരാളി അല്ലെന്ന്. ഞാൻ വീക്ക് ഞാൻ വീക്കസ്റ്റ് കണ്ടന്റ്. അപ്പൊ എന്നെ തോപ്പിക്കാൻ എളുപ്പമല്ലേ അഞ്ജൂസിനെ തോപ്പിക്കാനാണ്. ആ കൊച്ചിന് അഞ്ജൂസിനെ കൂടെ കൊണ്ടുവന്നിട്ട് തള്ളി പറഞ്ഞേക്കണം. അപ്പൊ അവസരം അവസരം കിട്ടിയപ്പോ അഞ്ജൂസിനെ തള്ളി സ്ട്രോങ് എന്ന് കഴിഞ്ഞ അവസരം കിട്ടിയപ്പോ കുഴി തള്ളിയിട്ടേ. അല്ല ഇതന്നെ എനിക്ക് അവസരം അവസ്ഥ വരോ. അപ്പം ഇതിന്റെ ബാലൻസ് ആയിട്ടാണ് പിന്നെ പറയുന്നത്, നീ ആ വീക്കസ്റ്റ് കണ്ടസ്റ്റൻസ് ആയ ആ അഞ്ജൂസിനെ കൊണ്ട് കുഴി ചാടിച്ചല്ലോടെ കാല എന്ന് പറയുന്ന വിഷ്ണുവിനെ നമുക്ക് കാണാം. കാരണം നീ എന്നെയും കൊണ്ട് ഇതേമാതിരി ചാടിക്കുമല്ലോ, ഇതുവരെ കൂട്ടത്തിൽ കൊണ്ട് നടന്ന് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് നീ സമയമായപ്പോ അതിനെ ഉരുട്ടി താഴെ ഇട്ടേക്കുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് കളിയാക്കുന്നു.
അപ്പം ഇതെല്ലാം കേട്ടോണ്ട് ജുനൈസ് അവിടെ കിടപ്പുണ്ട്. ജുനൈസിന് പകുതി മനസ്സിലാവുന്നുണ്ടോന്ന് അറിയത്തില്ല, ഇവര് തമ്മിൽ ഒത്തു തന്നെയാണ് സംസാരിക്കുന്നതെന്ന്. അപ്പം മാരാര് പറഞ്ഞ് വിഷ്ണു ഇവിടെ നിന്ന് പറഞ്ഞതിന് മാരാര് ചാടി എന്നിട്ട് ജുനൈസിന്റെ ചെവിയിൽ അതിനുള്ള കൗണ്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന ശോഭയെ അനിയും അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, എടാ പൊട്ട, നീ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല, നിന്നെ അവന്മാര് പിരികയറ്റിയാണ്, രണ്ടും കൂടെ കുഴി ചാടിക്കാനുള്ള പണിയാണ്, അവൻ കുഴി വെട്ടും, നീ ഇവൻ തെള്ളിയിടും. അതായത് വിഷ്ണു കുഴി വെട്ടും, മാരാര് നിന്നെ അതിനകത്ത് തെള്ളിയിടും എന്ന് ശോഭ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം വിഷ്ണുവിനുള്ള മറുപടി മാരാര് ജുനൈസിന്റെ ചെവി പറഞ്ഞു കൊടുക്കുന്ന കണ്ട് ശോഭയ്ക്ക് കലി കയറുന്നു. ശോഭ അതിനാണ് പറഞ്ഞത്, ജുനൈസിൽ ഇവിടെ നിലനിൽക്കുന്ന ഒരാളുടെ സഹായം വേണോന്ന് അവൻ അടുത്ത് വിചാരിച്ച നമ്മള് വീടില്ല പറ. എന്താ ഇത് പറയുന്നു? അതിനിടയ്ക്ക് ജുനൈസ് തന്റെ സ്വന്തമായ രീതിയിലുള്ള ഈ ഉടായ്പ് പണിയുണ്ട്. അതായത് എല്ലാരോടും ചകഞ്ഞ് ചകഞ്ഞ് ചോദിച്ചിട്ട് അത് തന്നെ എടുത്ത് പ്രയോഗിക്കുന്ന ഒരു പണിയുണ്ട് ജുനൈസിന്റെ. കാരണം ജുനൈസിനോട് സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ആ സംസാരിക്കുന്നവര് മുഴുവൻ മണ്ടന്മാരാക്കും ജുനൈസ്. അതേ പ്രയോഗം ഇന്ന് കറക്റ്റ് ആളിൻ്റെ അടുക്ക ചോദിച്ചു, വിഷ്ണുവിൻ്റെ അടുക്ക ചോദിച്ചേക്കുന്നത്, നീ കഴിഞ്ഞ ദിവസം രാവിലെ സാഗർ മല കയറുന്ന കാര്യം എന്തുവാണ് പറഞ്ഞത്, അതിനെപ്പറ്റി വിശദമായിട്ട് അറിയാം. പക്ഷേ ജുനൈസിന് ആള് മാറിപ്പോയി, ഈ കളിക്കാനിരിക്കുന്നത് വിഷ്ണുവും മാരാരും ഒക്കെയായിരുന്നു. ഇതുവരെ കണ്ടിട്ടുള്ള പെണ്ണുങ്ങളുടെ അടുക്കൽ മാത്രം നിന്ന് പറയുന്ന ജുനൈസിനെയും സാഗറിനെ കൂട്ടുള്ള വർത്തമാനം പറയാൻ അറിയാത്തവരുടെ അടുക്കലുമാണ് ജുനൈസ് പറഞ്ഞിരുന്നത്. മണ്ടനായ ജുനൈസ് ആ ചോദ്യം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ തന്നെയാണ്. കാരണം വിഷ്ണുവിൻ്റെ ഉദ്ദേശം ക്യാമറയുടെ മുന്നിൽ ഇവനെ കൊണ്ട് ആ ചോദ്യം ചോദിപ്പിക്കുക എന്നുള്ളതാണ്. ജുനൈസ് പക്ഷേ വിചാരിച്ച് ഇപ്പം ഉത്തരം പറയുമെന്ന് വിചാരിച്ച് വീണ്ടും ചോദിക്കുന്നു, കഴിഞ്ഞ ദിവസം സാഗറിനോട് നീ എന്തോ പറഞ്ഞത്, ഇപ്പം നീ ശരിയായ മലയാണ് കയറുന്നത്, എൻ്റെ കൂടെ നടന്നപ്പം അവൻ ശരിയായ മലയല്ല കയറുന്നതെന്ന് പറഞ്ഞത് നീ എന്താണെന്ന് ചോദിച്ചു. എടുത്ത പോലെ വിഷ്ണു പറയുകയാണ്, അത് നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, എനിക്ക് വായി തോന്നുമ്പോഴെല്ലാം ഞാൻ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ. അത് കേട്ടോണ്ട് നീ അതിനൊന്നും തുമ്പത്ത് പിടിക്കാൻ വരണ്ട, എനിക്ക് തോന്നുന്ന മാതിരിയൊക്കെ ഞാൻ തോന്നുന്ന മാതിരി പറഞ്ഞുകൊണ്ടിരിക്കും, അതും ചുമ്മാ പറഞ്ഞ എന്ന് പറഞ്ഞ് ജുനൈസ് ചമ്മിപ്പോകുന്നതും പെട്ടെന്ന് കൗണ്ടർ അടിക്കുന്നതും, അതാ പറഞ്ഞ വിഷ്ണു അതിന് നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൗണ്ടർ അടിക്കുന്ന ജുനൈസ് ഒരു വർത്തമാനം പറയുന്നുണ്ട്, എനിക്കും ഇങ്ങനെ തോന്നുമ്പോൾ ഞാനും മാറ്റി പറയുന്നു. അപ്പം എടുത്ത പോലെ വിഷ്ണു പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, എനിക്കതറിഞ്ഞാൽ മതി നീ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ആളാണോ ഇല്ലയോന്ന് എനിക്ക് അറിയണം, നീ ഇപ്പം പറഞ്ഞല്ലോ മാറ്റി മാറ്റി പറയുമെന്ന്. അല്ല, നീ അന്ന് മോർണിംഗ് ഡാസിൽ ഒരു ഡയലോഗ് അടിച്ചല്ലോ. ഞാൻ പല ഡയലോഗ് അടിക്കും. സാഗർ കാര്യക്കൊണ്ടിരിക്കുന്ന മലയാണ് ഇപ്പൊ ശരി അഖിൽമാരാറിനോട് പറഞ്ഞത്, അതെന്തിനായിരുന്നു പറഞ്ഞത്? അന്ന് അഖിലേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞല്ലോ, അത് പിറ്റേ നീ മോർണിംഗ് ഡാസ് ആയിട്ട് പറഞ്ഞല്ലോ, അതിന്റെ ഒരു സൂചനയാണ് സാഗർ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് മനസ്സിലായല്ലോ. എടാ ഒരു ടാസ്ക്, ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം, തോന്നണ സമയത്ത് മാറ്റി മാറ്റി പറയുന്ന ഒരാളാ അപ്പോഴോ. അതിനിപ്പോ എന്താ അങ്ങനെയാണെങ്കിലോ? അതുപോലെ ഞാൻ തോന്നണ സമയത്ത് മാറ്റി പറയണം, സമ്മതിച്ചാ മതി, നിലപാടുകളല്ല സമ്മതിച്ചാട്ടി. അവിടെ തന്നെ വിഷ്ണു കുഴി ചാടിച്ചിട്ടുണ്ട് ജുനൈസിന്. അത് ജുനൈസിന് മനസ്സിലായോ എന്തോ? ഈ വീഡിയോയുടെ ചുരുക്കം ഇതാണ്, കളിക്കാൻ വിഷ്ണു ജുനൈസ് ചെല്ലുന്നത് വിഷ്ണുവിന്റെ അടുക്കലും മാരാറിന്റെ അടുക്കലുമാണ്. എന്തൊക്കെ പറ്റുമോ ആവോ. ശോഭയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ആകെ ഭ്രാന്തളകുന്നുണ്ട്. കാരണം ശോഭയ്ക്ക് ആകെ ഒരു ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജുനൈസ് ആയിരുന്നു, എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ. അതിപ്പോൾ ഇപ്ര ചാടിയത് പറഞ്ഞതോടുകൂടി ശോഭയുടെ ചാനലും തട്ടി. അപ്പം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.